ഓം ശ്രീ സൈരാം. ആദ്യകാലങ്ങളിൽ ഭഗവാൻ വളരെ സ്വതന്ത്രമായി ഭക്തന്മാരോട് ഇടപഴകുമായിരുന്നു. കാരണം കുറച്ച് ഭക്തന്മാരെ അന്ന് അവിടെയുള്ളൂ. ഭക്തന്മാർക്കും അതേ സ്വാതന്ത്ര്യം സ്വാമി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ഒരു ശാസ്ത്രികൾ സ്വാമിയെ കാണാൻ പർത്തിയിലെത്തി. ഭഗവാൻ അപ്പോൾ മന്ദിരത്തിൻ്റെ മുകളിലെ നിലയിലാണ്. അദ്ദേഹം സ്വാമിയെ കാണാൻ മുകളിലേക്ക് ചെന്നു. സ്വാമിയെ കണ്ടു, സംസാരിച്ചു, പിന്നീട് താഴത്തേക്ക് ഇറങ്ങാനായി പടികളിലെത്തി. അപ്പോഴാണ് ജനൽപ്പടിയിൽ രണ്ട് പഴങ്ങൾ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം ഉടൻ തിരിഞ്ഞു നിന്ന് സ്വാമിയോട് ചോദിച്ചു, സ്വാമി, ഞാൻ ആ പഴങ്ങൾ എടുത്തുകൊള്ളട്ടെ? ഭഗവാൻ തലയാട്ടിക്കൊണ്ടുവന്ന് ആ രണ്ട് പഴങ്ങളും എടുത്ത് ശാസ്ത്രിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ചോദിക്കാതെ തന്നെ ഈ പഴങ്ങൾ ഞാൻ എടുത്തു തന്നിരുന്നുവെങ്കിൽ ഈ പഴങ്ങൾ പ്രസാദവും വരവുമായി തീരുമായിരുന്നു. നീ ചോദിച്ചു വാങ്ങിയുകൊണ്ട് അതൊരു പഴം മാത്രം, അതായത് നിന്റെ ആഗ്രഹം മാത്രം. ചിന്തിക്കൂ, ചോദിക്കാതെ തന്നെ വേണ്ടത് സ്വാമി തരും. ഈ അറിവ് ഉറയ്ക്കുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ആഗ്രഹങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റുണ്ട് എന്നല്ല, പക്ഷേ ചോദിച്ചു വാങ്ങിയതൊക്കെ നല്ലതാകുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? ഒരു ഉറപ്പുമില്ല. പക്ഷേ ഭഗവാനായി നമുക്ക് തരുന്നതെല്ലാം നല്ലതു മാത്രമായിരിക്കും. കാരണം അവിടുന്ന് ത്രികാലജ്ഞാനിയാണ്, വേണ്ടത് മാത്രമേ തരികയുള്ളൂ. നമ്മൾ ചോദിക്കുന്നതെല്ലാം തൽക്കാലത്തെ ആഗ്രഹം കൊണ്ടുമായിരിക്കും. കുറേ ചോദിച്ചു വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ മർമ്മം പിടികിട്ടുകയും ചെയ്യും. ജയ് സൈറാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.